നമസ്കാരം. ആയുർവേദം ബിന്ദു വിനയകുമാർ എന്നാണ് ചാനലിൻ്റെ പേര്. ഇന്ന് കവിൾ, വായ, പല്ല്, ചുണ്ട് നേരത്തെയും ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. മുഖം എന്ന ഉള്ള ഇത് പേരിലാണ്. മുഖം എന്ന് പറഞ്ഞാൽ ഈ വായും ചുണ്ടും പല്ലും ഒക്കെ ചേരുന്ന ഈ ഇതിനാണ് മുഖം എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ചുണ്ടുകൾ എപ്പോഴും വിണ്ട് പൊട്ടി കീറി ഒക്കെ വരുന്ന അസുഖങ്ങളുണ്ട്. പല്ലിന് പലതരം അസുഖങ്ങളുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ കൂടുതലും മാംസത്തിൻ്റെ ഉപയോഗം, പന്നി മാംസം നന്നായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഈ കവിളിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നതെന്നൊരു ഭാഗം ആയുർവേദത്തിൽ എഴുതിയിട്ടുണ്ട്. പന്നി മാംസം, അതുപോലെ തന്നെ തല കീഴായി, എപ്പോഴും തല ചായ്ച്ച് വെച്ച് കിടക്കുക, അതുകൊണ്ടൊരു തരം ബലം ചുണ്ടിലോട്ടൊക്കെ എപ്പോഴും വരും. രക്തഓട്ടം കൂടുതൽ ഇങ്ങനെ വന്ന് അവിടെ എല്ലാം പൊട്ടാനിടയാകും. വരൾച്ച കൊണ്ട് പൊട്ടാനിടയാകും. ഇതിനൊക്കെ പലതരം മരുന്നുകൾ. ചുണ്ടുമായി, ചുണ്ടിന് ഓഷ്ടം എന്നാണ് പറയുന്നത്. കോഷ്ടം എന്ന് പറഞ്ഞാൽ വയറ്, ഓഷ്ടം എന്ന് പറഞ്ഞാൽ ചുണ്ട്. തണുപ്പും ചൂടും മാറി മാറി ഉപയോഗിക്കുന്നത് കൊണ്ടും അതി തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടും അതിയായി ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടുമൊക്കെ ചുണ്ടിന് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് ഉള്ള മരുന്നുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാച്ചോറ്റി, ത്രിഫല, ഞാവൽ. പാച്ചോറ്റി, ത്രിഫല, ഞാവൽ എന്നിവ അരച്ച് പുരട്ടുക. പാച്ചോറ്റി, ത്രിഫല, ഞാവൽ എന്നിവ നല്ല വെണ്ണ പോലെ അരച്ച് ചുണ്ടുകളിൽ പുരട്ടുക. പാൽ പുക ഏൽക്കുക. വായ്ക്കകത്തും കവിളത്തുമൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാൽ പുക, പാൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു കുഴലിട്ട്, ഒരു പൂട്ടുകുറ്റിയിലോ വല്ലതും തിളപ്പിച്ചിട്ട് അതിലൊരു കുഴലിട്ട് അടച്ചു മൂടി വാഴയില കൊണ്ട് കെട്ടിയിട്ട് അതിലൊരു കുഴലിട്ടിട്ട് ആ കുഴൽ കൊണ്ട് പതുക്കെ അത് അടുത്തോട്ട് വന്നാൽ ഭയങ്കരമായിട്ട് പൊള്ളിപ്പോകും. അത് ദൂരെ വെച്ച് അതിൻ്റെ പുക വായ്ക്കകത്തും ചുണ്ടിലും, ഇതൊന്നും അറിയാൻ വയ്യാത്തവർ ചെയ്യരുത്. ചെയ്താൽ പുക ആഞ്ഞു വന്നടിക്കുകയാണെങ്കിൽ പൊള്ളാൻ സാധ്യതയുണ്ട്. പാൽ പുക ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കുഴലൊന്നും വയ്ക്കാതെ പാൽ നന്നായിട്ട് തിളപ്പിച്ച് അതിലോട്ട് മുഖം മൂടി വെച്ച് പുക ഏൽപ്പിച്ചാലും മതി. പാൽ പുക ഏൽപ്പിക്കുക, പാച്ചോറ്റി, ത്രിഫല, ഞാവൽ എന്നിവ അരച്ച് പുരട്ടുക. അതുപോലെ വയമ്പ്, ചെറുപുന്നേരി, പാടക്കിഴങ്ങ്, പടോലം, തുവർച്ചിലക്കാരം, വേപ്പിൻ തുലി, ഇത്രയും മരുന്നുകൾ കഷായം വെച്ചിട്ട് അത് വായിൽ കവിൾക്കൊള്ളുക. എല്ലാം മോണ രോഗങ്ങൾക്കും, മോണ കറുക്കുന്നതിനും, പല്ലിനും, കവിളിനും, ചുണ്ടിനും, അത് ചുണ്ടത്തുമൊക്കെ പറ്റി കവിൾ കൊള്ളുമ്പം ചുണ്ടിന് ഏറ്റവും നല്ലതാണ്. കരിമ്പിൻ നീര്, കരിമ്പിടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിൽ ഇരട്ടി മധുരം അരച്ച് ചേർക്കണം. നന്നായിട്ട് അരച്ച് ചേർത്ത് ചുണ്ടുകളിൽ പുരട്ടുന്നത് ചുണ്ടിൻ്റെ പൊരിയൊക്കെ മാറി ചുണ്ട് ഉണങ്ങാതിരിക്കുന്നതിനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മുത്തങ്ങ, മാതളത്തൊലി ഇവ രണ്ടും കൂടെ ഇട്ട് കഷായം വയ്ക്കണം. മുത്തങ്ങയും മാതളത്തൊലിയും ഇട്ട് കഷായം വെച്ച് അത് കുടിക്കുന്നതിനും നല്ലതാണ്. അത് കവിൾ കൊള്ളുക. അതുകൊണ്ട് വായും മുഖവും ഒക്കെ സ്വല്പം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടാക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. വലിയ ഇതൊന്നും ഉള്ളതല്ല. മുത്തങ്ങയും മാതളത്തൊലിയും നല്ലതുപോലെ ഇട്ട് തിളപ്പിച്ച് കഷായം വെച്ച് വെച്ചിരുന്നാൽ കുറേശ്ശെ എടുത്ത് ചെറു ചൂടാക്കി വായ്ക്കകത്തെല്ലാം കഴുകാനും ചുണ്ടും മുഖവും ഒക്കെ ഉരച്ച് കഴുകാനും അത് ഏറ്റവും നല്ലതാണ്. നാൽപ്പാമരം കഷായം വെച്ച് അതുകൊണ്ട് മുഖം കഴുകാനും വായും പല്ലും ഒക്കെ കഴുകാനും നല്ലതാണ്. പല്ലിൻ്റെ ഇടയിലൊക്കെ ഉള്ള രക്തം വാർന്നു വരിക, മോണയിൽ നിന്ന് പഴുപ്പ് വരിക, പല്ലുവേദന, പല്ലിൻ്റെ ഇടയിലൊക്കെ പുഴുപ്പല്ലെന്ന് പറയും, പല്ല് ദ്രവിച്ചു പോകുന്നതാണ്. അതിന് ഈ നാൽപ്പാമരം ഇട്ട് കഷായം വെച്ചിട്ട് നന്നായിട്ട് കവിൾ കൊള്ളുകയാണെങ്കിൽ ആ ഭാഗത്തെ ബാക്ടീരിയയും ഒക്കെ ഫംഗസും ഒക്കെ ചത്തുപോയിട്ട് നല്ല പല്ലുവേദനയ്ക്കൊക്കെ നല്ല ശമനമുണ്ടാകുന്നതാണ്. അരിമേധാതി എന്ന് പറഞ്ഞൊരു എണ്ണയുണ്ട്, അരിമേധാതി തൈലം. അത് തലയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ പല്ലിലേക്ക് വരുന്ന ഞരമ്പുകൾക്കൊക്കെ നീർക്കട്ട
പല്ലി വേദനയൊക്കെ വന്ന് വീർത്തിരിക്കുമ്പോഴേക്കും അരിമേധാതി തൈലം വെച്ച് കഴിക്കുകയാണെങ്കിൽ ആ ഞരമ്പിൻ്റെ എല്ലാം നീർക്കെട്ട് പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ കുറച്ച് അരിമേധാതി എടുത്ത് പഞ്ഞിയിൽ മുക്കി വേദനയുള്ള പല്ലിൻ്റെ അവിടെ വെക്കുകയാണെങ്കിൽ ആ ഞരമ്പിനും ആ മാംസത്തിനുമൊക്കെയുള്ള നീർക്കോള് മാറിയിട്ട് നല്ല സുഖം കിട്ടും. കുറച്ച് ചൂടുവെള്ളം എടുത്ത് അരിമേധാതി തൈലം അതിലൊഴിച്ച് കവിൾ കൊള്ളുകയാണെങ്കിലും അത് നല്ലതുപോലെ വായിക്കും ഒക്കെ നല്ലതാണ്. കൊട്ടം, ത്രികടു, ത്രിഫല, ത്രിജാതം അതെന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ത്രികടു എന്താണ്, ത്രിഫല എന്താണ്, ത്രിജാതം എന്താണെന്നൊക്കെ. അതെല്ലാം കൂടെ പൊടിച്ച് തേനിൽ കുഴച്ച് ഒരു ചൂണ്ട് വിരലുകൾ കൊണ്ട് വായ്ക്കകത്ത് മേളിലെ വായുടെ താഴെ നാക്കിലെ അകത്തെ ഒക്കെ നന്നായിട്ട് പുരട്ടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ കുലുക്ക് കുഴിഞ്ഞ് കളയണം. കൊട്ടം, ത്രികടു, ത്രിഫല, ത്രിജാതം ഇത്രയും അരച്ച് വായ്ക്കകത്ത് തേനിൽ ചാലിച്ച് വായ്ക്കകത്ത് പുരട്ടി നമ്മളെപ്പോഴും മുഖസൗന്ദര്യത്തിന് ചെയ്യും, ശരീര സൗന്ദര്യത്തിന് ചെയ്യും, വായുടെയും നാക്കിൻ്റെയും അതുപോലെ തന്നെ ചുണ്ടിൻ്റെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ചുണ്ടിലൊക്കെ കുറച്ച് ലിപ്സ്റ്റിക്കും അങ്ങനെയുള്ളതൊക്കെ ഇടും എന്നുള്ളതല്ല, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ കൊട്ടവും ത്രികടു, ത്രിഫല, ത്രിജാതം ഇവ പൊടിച്ച് തേനിൽ കുഴച്ച് ചൂണ്ടുവരൽ കൊണ്ട് വായ്ക്കകത്ത് മേളിലും നാക്കിലും അകത്തും ചുണ്ടിലും എല്ലാം പുരട്ടിയിട്ട് അത് നല്ലപോലെ കുലുക്ക് കുഴിഞ്ഞ് കളയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വായു രോഗങ്ങൾ ഉണ്ടാകത്തില്ല, വായ്ക്കകത്ത് ബാക്ടീരിയം ഫംഗസും ഒന്നും നിൽക്കത്തില്ല, കവിൾ വാർപ്പ് അതുപോലെ തന്നെ നാക്കിൽ വരുന്ന പൂപ്പലുകളെ ഇതൊന്നും ഉണ്ടാകത്തില്ല. തേനിൽ കുഴച്ച് വേണം ചാരിക്ക. പിന്നെ നമ്മുടെ ഉമിക്കരി, നമ്മൾ ഉമി കരിച്ച് നല്ല നെല്ലിൻ്റെ കുത്തിയ നെല്ലിൻ്റെ ഉമി കരിച്ച് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ച് വെച്ചിരുന്ന് പണ്ട് പല്ല് തേക്കുമായിരുന്നു. അത് പല്ല് വെളുക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. പച്ചീർക്കിലിയും ഉമിക്കരിയുമാണ് നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദന്ത സധാവള സമ്പാദനാർത്ഥം, അതായത് പല്ല് വെളുത്തിരിക്കുന്നത് അത് വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് അരിമേധാതി എണ്ണ, കൊട്ടം, ത്രിഫല, ത്രികടു, ത്രിജാതം, ത്രിഫല എന്നിവ പൊടിച്ച് തേനിൽ ചാലിച്ച് തേക്കുക. നേരത്തെ പറഞ്ഞ മാതളത്തൊലി, ഇരട്ടിമധുരം ഇവയൊക്കെ ഇട്ട് കഷായം വെച്ച് കുടിക്കുകയും അത് വായിൽ കവിൾ കൊള്ളുകയും ഗണ്ടൂഷം എന്നാണ് പറയുന്നത്, അത് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പല്ലിനും മുഖത്തിനും ചുണ്ടിനുമൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. നന്ദി.